നമസ്കാരം, ഉണ്ണിയാണ്. ഇന്ന് കേരള പോലീസിന്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ അവർ പോസ്റ്റ് ഇട്ടിരുന്നു, എവിടെയെങ്കിലും ബുദ്ധിമുട്ടിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങള് 24 മണിക്കൂറും കർമ്മവിരുദ്ധരായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ പോസ്റ്റിനടിയിൽ ഒരു സ്ത്രീ ചോദിക്കണ്ടായി, മാമ വാടകയ്ക്ക് വീട് വാടകയ്ക്ക് നിൽക്കുന്നവരൊക്കെ എന്താ ചെയ്യുക, അവർക്ക് വാടക കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചോദ്യം. അത് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ആൾക്കാർ ചോദിക്കാൻ എന്നോട് ഇങ്ങനെ എന്താ ഈ വീഡിയോ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്താ ഭ്രാന്താണെന്ന് ചോദിക്കും. ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല, അവരോട് ഞാൻ ഒരു കാര്യം പറയാറുള്ളൂ, നമ്മൾ എഴുതി വിടുന്നതിലും എത്രയോ ഒരു ബെറ്ററാണ്. ഒരു ചെറിയ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പലരിലും എത്താൻ വളരെ പെട്ടെന്ന് കഴിയും. അത് ഷെയർ ചെയ്യലും കാര്യങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യും. ഈ പോസ്റ്റ് എത്തുന്ന പോലെ അല്ല, വീഡിയോ പെട്ടെന്ന് ആൾക്കാരിലേക്ക് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയും ആൾക്കാർക്ക്. അതുകൊണ്ട് പറയാണ്, ഈ ഒരു അവസ്ഥയിൽ കൊറോണ എന്നുള്ള ഒരു മാരക രോഗത്തിന്റെ ഭീതിയിൽ നിൽക്കണം നമുക്ക്, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ കൂടി ഒന്ന് ഒന്ന് കണ്ടറിയാനുള്ള ഒരു കഴിവുണ്ടാവണം. ആ ചേച്ചി ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ചോദ്യമല്ല, അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ്, സാധാരണക്കാരുടെ ജീവിതത്തിന്റെ കുറിച്ചാണ് അവര് എന്താ പറയാ ഉത്കണ്ഠ കാണിച്ചത്. അപ്പൊ പറയണ്ടെന്ന് വെച്ചാൽ, എന്നെ അറിയുന്നവരോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരോ ആരോ ആയിക്കോട്ടെ, വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ, വലിയ വലിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അവരൊക്കെ അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അത്യാവശ്യം വലിയ സെറ്റപ്പിൽ ജീവിക്കുന്നവരാണ്, അവർക്ക് അത്യാവശ്യം സാലറി കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് നല്ല നല്ല എന്താ പറയുക സാമ്പത്തിക ശേഷിയുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവരത് കവർ ചെയ്ത് പോകും. ബട്ട് സാധാരണക്കാരെ ഈ 1500-2000 രൂപ വാടകയിലൊക്കെ വീട് വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന പാവങ്ങൾ, രണ്ടു മൂന്നും ചെറിയ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള ആളുകളുണ്ടാവും, സാധാരണക്കാർ, ഈ കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്ന് ജീവിക്കുന്ന ആൾക്കാർ, അവരൊന്ന് കണ്ടറിയാം. ദയവ് ചെയ്ത് അതെന്റെ ഒരു ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഒരു വാടക വീട് കൊടുക്കാൻ കഴിയുന്ന ഒരാൾക്കാർക്ക് ഈ ഒരു മാസം ആ വാടക വാങ്ങാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു പൂർണ്ണവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പാവങ്ങളെ ഈ ഒരു മാസം നിങ്ങൾ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത്, ഈ കൊറോണ എന്ന അസുഖത്തെ ഓർത്ത് നിങ്ങൾ അത് ഒഴിവാക്കി കൊടുക്കണം, വാടകയ്ക്കൊന്ന് ഒഴിവാക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് മനുഷ്യത്വമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്കൊക്കെ ഒരുപാട് മനുഷ്യത്വം ഉണ്ടാവാനും എന്താ പറയുക ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനൊക്കെയാണ് ഈ ഒരു രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ലോകത്ത് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും തമ്മിൽ തല്ലുന്ന ആൾക്കാർക്കൊക്കെ ഈ കൊറോണ ഏത് മതത്തിനെ പിടിക്കും ഏത് രാഷ്ട്രീയത്തെ പിടിക്കും എന്നുള്ള വ്യക്തമായ ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനുപരി മതങ്ങൾക്കുപരി നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു രോഗ അവസ്ഥയിൽ ഈ രോഗം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു രൂപം വന്നിട്ടുണ്ടാവും മനസ്സിൽ, ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് മനുഷ്യൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഈ വീഡിയോ ആരെ പറ്റിയല്ല ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും വാടകയ്ക്ക് വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് ആലോചിക്കുക ഞാൻ പറയുന്ന വാക്കുകളെ കുറിച്ച്. നിങ്ങൾ ഈ ഒരു മാസം വാടക വേണ്ട, ഈ ഒരു അവസ്ഥയിൽ ജോലിക്ക് പോവാത്തതല്ലേ, ഈ മാസം വാടക വേണ്ട എന്ന് അവരെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞു നോക്കണം, അവരുടെ കണ്ണിൽ ആ സന്തോഷം കാണാം. അത് ഒരു വല്ലാത്ത അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിച്ചാൽ, മനുഷ്യത്വമുള്ള ഒരു മനസ്സായിട്ട് നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ മാസത്തെ വാടക വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്മാരുടെ മുഖത്തുള്ള ഒരു സന്തോഷം, അവർ വേവലാതിപ്പെട്ടിരിക്കുക, ഈശ്വര എങ്ങനെ ഞാൻ വാടക കൊടുക്കും, ഈ മക്കളായിട്ട് ഇനി ഇയാൾ ഇറങ്ങിപ്പോവാൻ പറയുമോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും അവർക്ക്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല അവരെ മനസ്സിൽ. അത് നമ്മൾ എന്താ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്ത വലിയ ഉപകാരം. എന്റെ നാട്ടുകാരൊക്കെ വാടക എടുക്കുന്നവരൊക്കെ അവരോട് കൂടി പറയണേ, ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു മാസത്തെ വാടക നിങ്ങൾ വിട്ടുകൊടുക്കും. അത് നിങ്ങൾ പാവങ്ങളല്ലേ, ആ വീട് പൊളിഞ്ഞൊന്നും പോകത്തില്ല, ഒരു മാസം നിങ്ങൾക്ക് വാടക കിട്ടിയില്ലെങ്കിലും. പക്ഷെ ഒരുപാട് ഗുണമുണ്ട് അവരുടെ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ, അവരുടെ ഒരു മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാണെന്നുള്ള ഒരു ഇടം ആ ഒരു ഇടങ്കിലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം. അപ്പൊ അതുപോലെ നിങ്ങൾ അതൊന്നും ചെയ്യുക. പിന്നെ സാധാരണക്കാരോട് പറയാം, ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞാൽ, ഇപ്പൊ ഈ പോസ്റ്റ് വരാൻ തന്നെ കാരണം നമ്മുടെ സാധാരണക്കാരെ കയ്യിലൊന്നും നീക്കുപോക്കുകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മാറ വ്യാധി പോട്ടെ, നമുക്ക് നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരേ ആരോഗ്യത്തിൽ നമ്മൾ ജീവിക്കില്ല, എപ്പോഴും ഒരേ ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ല. നമ്മൾ സ്വയംഭൂ അല്ല, നമ്മൾ അച്ഛനമ്മയിൽ നിന്നും അച്ഛവരിൽ നിന്നും ഉണ്ടായി വന്ന മക്കളാണ്. അപ്പൊ അസുഖങ്ങൾ ഉണ്ടാവാം, എപ്പോഴും വേണമെങ്കിൽ അസുഖം നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ എപ്പോഴും ഇതുപോലെ ഉള്ളൊരു ഒരു ഒരു അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ,
കുറച്ച് അധികമൊന്നും വേണമെന്നില്ല, കുറച്ച് നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു 500, 600, 600, 700 രൂപ അങ്ങനെ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 100, 200 രൂപ നിങ്ങള് ഒരു ചെറിയ നീക്കു പോക്കായിട്ട് നിങ്ങൾ വെക്കണം. ഇതുപോലത്തെ അവസ്ഥയിലും ചില ആൾക്കാർക്ക് മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവര് വാടക ചോദിക്കും, അവര് നിങ്ങളോട് തർക്കിച്ച് നിങ്ങളെ ദേഷ്യപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ട് നിങ്ങളോട് ഇറങ്ങിപ്പോവാനൊക്കെ പറയായിരിക്കാം. അതുപോലെ ആൾക്കാരുടെ മുഖത്തോട്ട് ആ പണം എടുത്തെറിയാനുള്ള ഒരു ത്രാണി നമ്മൾ സാധാരണക്കാരാണെങ്കിലും ഉണ്ടാവണം. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മൈൻഡ് ചെയ്ത് എന്തെങ്കിലും നീക്കുപോക്കൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ മക്കളെ നമ്മളെ അച്ഛനമ്മമാരെ ഒന്നും വഴിയിലോട്ട് ഇറക്കി വിടാനൊരു സാഹചര്യം ഉണ്ടാക്കാതെ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയണേ, വാടക വീട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട കുറച്ച് നിങ്ങളൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു മാസം എങ്ങനെങ്കിലും പണിയൊന്നുമില്ല, 21 ദിവസം വീട്ടിലിരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താകും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ മാസം വാടക ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. പണത്തിന്റെയൊക്കെ മേലെ ഒരുപാട് മേലാണ് മനുഷ്യത്വം എന്നുള്ളൊരു ഒരു ഇത്. അത് എത്ര പണം വെച്ചാൽ അപ്പുറത്തെ തട്ട് താന്നുകൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഒരു അനിയന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പാവങ്ങൾ ഒരുപാട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളൊരു ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു, നന്ദി, നമസ്കാരം.